ഇപ്പോൾ തട്ടിക്കൊണ്ടുപോകൽ സംഘം കള്ളമൊഴി നൽകാനും കുട്ടിയെ ഭീഷണിപ്പെടുത്തിയെന്ന വിവരവും പുറത്തുവരുന്നു. നീലക്കാറിൽ തിരിച്ചുകൊണ്ടാക്കിയെന്ന് പറയാൻ ഒരു സ്ത്രീ നിർബന്ധിച്ചുവെന്നാണ് കുട്ടി പറയുന്നത്. അരുൺകുമാർ ചേരുകയാണ്. അരുൺ, കുട്ടിയുടെ മാനസിക നില കൂടി കണക്കിലെടുത്ത് അങ്ങനെ വിശദമായ ചോദ്യങ്ങൾ ചോദിച്ച് അറിയാൻ പോലീസ് തുനിഞ്ഞിട്ടില്ലെങ്കിൽ തന്നെയും ഈ പെൺകുട്ടി പറയുന്ന ഓരോ വിവരങ്ങളും വളരെ നിർണായകം തന്നെയാണ്. എന്തൊക്കെയാണ് അത് സംബന്ധിച്ച് നമുക്കിപ്പോൾ പ്രേക്ഷകരിലേക്ക് പങ്കുവയ്ക്കാൻ കഴിയുന്ന വിശദാംശങ്ങൾ? ഇപ്പോൾ പങ്കുവയ്ക്കാൻ കഴിയുന്ന ഒരു നിർണായക വിവരമെന്ന് പറയുന്നത് ഈ തട്ടിപ്പിന്റെ മുഖ്യ, അതായത് ഈ തട്ടിക്കൊണ്ടു പോകേണ്ട മുഖ്യ സൂത്രധാര ഒരു സ്ത്രീയാണ് എന്ന് സംബന്ധിച്ചാണ്. ഒരു സ്ത്രീയാണ് ഇതെല്ലാം ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ഈ സ്ത്രീയാണ് കുട്ടിയെ ഇത്തരത്തിൽ മൊഴി നൽകാൻ, കള്ള മൊഴി നൽകണമെന്ന് പ്രേരിപ്പിച്ചത്. ഈ കുട്ടിയുടെ സംരക്ഷണം മുഴുവൻ ഈ സ്ത്രീയുടെ കൈവശമായിരുന്നു. വെള്ളക്കാറിലാണ് കൊണ്ടുപോയത്, തിരിച്ചു കൊണ്ടുവരുമ്പോൾ നീലക്കാറിലാണ് നമ്മൾ സഞ്ചരിച്ചത് എന്ന് വീട്ടിലെത്തുമ്പോൾ പറയണമെന്ന് പറഞ്ഞു. കാറിലുണ്ടായിരുന്നത് ഈ കുട്ടിയുടെ സഹോദരന്റെ മൊഴി പ്രകാരം ഒരു സ്ത്രീയും മൂന്ന് പുരുഷന്മാരുമാണ്. എന്നാൽ ആ വീട്ടിൽ രണ്ട് ആന്റിമാരും ഒരു അങ്കിളുമുണ്ട് എന്ന് വീട്ടിലെത്തുമ്പോൾ പറയണം, മൊഴി മാറ്റി പറയണം എന്ന രീതിയിൽ കുട്ടിയെ പഠിപ്പിക്കുകയുണ്ടായി. കുട്ടിക്ക് നല്ല സംരക്ഷണം നൽകി. അങ്ങനെ ആദ്യഘട്ടത്തിൽ കുട്ടി പറഞ്ഞത് ഈ സ്ത്രീ പറഞ്ഞു പഠിപ്പിച്ചതുപോലെയാണ്. പിന്നീട് അച്ഛനോട് ഇണങ്ങി എല്ലാവരുമായി വർത്തമാനം പറഞ്ഞപ്പോഴാണ് കുട്ടി തന്നെ ഇത്തരത്തിൽ ഇങ്ങനെ ഒരു ആന്റി ഇത്തരത്തിൽ മൊഴി നൽകാനാണ് പറഞ്ഞതെന്ന് പറഞ്ഞു. ഇനി വിശദമായ ചികിത്സയ്ക്കും ആ കുട്ടിയുടെ മാനസിക നിലയൊക്കെ ഒന്ന് ശരിയായതിനു ശേഷം വീണ്ടും വിശദമായി ചോദ്യം ചെയ്യുന്ന ഒരു മൊഴി എടുക്കൽ ആവശ്യമാണ് എന്ന് പറയുന്നു. എന്തായാലും ശരി, ഒരു സ്ത്രീയാണ് ഇതിന്റെ മുഖ്യസൂത്രം. അതിന് പിന്നിൽ ഒരു വലിയ വ്യക്തി വിരോധം ഉണ്ടെന്നുള്ള ഒരു നിഗമനത്തിലേക്ക് പോവുകയാണ്. എന്തായാലും കേസിൽ ചില നിർണായക വഴിത്തിരിവുകൾ ഉണ്ടായിട്ടുണ്ട്. ഇവരെ സഹായിച്ചു സംശയിക്കുന്ന മറ്റു ചില നിരവധി കേസുകളിലെ പ്രതിയായിട്ടുള്ളൊരു വ്യക്തിയാണ് ഈ തട്ടിക്കൊണ്ടുപോലും സഹായിച്ചെന്ന് സംശയിക്കുന്നു. ആ രേഖാചിത്രങ്ങളുടെ അടിസ്ഥാനത്തിലൊക്കെ പോലീസ് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ്. പക്ഷെ പോലീസ് അത് കുറച്ചുകൂടി ആ കാര്യങ്ങളിലേക്ക് അന്വേഷണം വ്യാപിച്ച് ഒരു ഉറപ്പുവരുത്തിന് ശേഷം മാത്രമേ ഈ രേഖാചിത്രത്തിൽ കാണുന്ന ആൾ മറ്റു ചില കേസുകളിലെ പ്രതിയാണോ എന്ന കാര്യം ഉറപ്പിക്കാനായി കഴിയുകയുള്ളൂ എന്ന് പറയുന്നു. എന്തായാലും അന്വേഷണത്തിൽ പുരോഗതിയുണ്ട്. കാരണം പോലീസിന്റെ പൂർണ്ണമായി ആശ്വസിക്കണമെങ്കിൽ ഈ അന്വേഷണത്തിൽ ഈ പ്രതികളെ കണ്ടെത്തി എന്തുകൊണ്ടാണ് ഈ പറയുന്നത് തട്ടിക്കൊണ്ടുപോകൽ എന്ന് സംബന്ധിച്ചുള്ള കാര്യം വ്യക്തമായാൽ മാത്രമേ പോലീസിന് പൂർണ്ണമായി ആശ്വസിക്കാൻ കഴിയൂ. അരുൺകുമാറാണ് നിർണായക വിവരങ്ങൾ പങ്കുവച്ചത്.